സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കർഷകരുടെ ട്രാക്ടർ മാർച്ച് തുടങ്ങി. യു പി ജേവറിലും ഗ്രേറ്റർ നോയിഡയിലും കർഷകർ ട്രാക്ടർ മാർച്ച് നടത്തുകയാണ്. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, ഒരുപക്ഷേ കർഷക പ്രക്ഷോഭത്തിന്റെ വലിയ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു തന്നെ പറയാം. ട്രാക്ടറുകളുമായി, ആയിരക്കണക്കിന് ട്രാക്ടറുകളുമായി ഇപ്പോൾ കർഷകർ അവിടേക്ക് മാർച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, തീർച്ചയായും, അതായത് കർഷക സമരം ശക്തി ആർജിക്കുന്നു, അല്ലെങ്കിൽ രാജ്യവ്യാപകമായിട്ട് തന്നെ ഈ കർഷക സമരത്തിന് പിന്തുണ ഏറുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ കർഷകരുടെ ഈ ട്രാക്ടർ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതായത് യു പിയിലെ ജേവറിലും അതുപോലെ തന്നെ ഗ്രേറ്റർ നോയിഡയിലും ഗൗതം മുത്തുനഗറിലെ യമുന എക്സ്പ്രസ് വേയിലൂടെയും ഒക്കെ ഇപ്പോൾ ട്രാക്ടറുകൾ, അതായത് നിരവധി ട്രാക്ടറുകളുമായിട്ട് കർഷകർ ഇത്തരത്തിൽ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഈ ട്രാക്ടർ മാർച്ച് ഇപ്പോൾ നടത്തുന്നത്. കിസാൻ മോർച്ച ഈ സമരം ശക്തമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു. അതായത് ഇന്നത്തെ ഈ സമരത്തിൽ അവർ വ്യക്തമാക്കുന്നത് ലോക വ്യാപാര സംഘടനയിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങണം, അതുപോലെ തന്നെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കുക, കർഷക കടാശ്വാസം പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ കർഷക സമരം അടിച്ചമർത്താനുള്ള ബി ജെ പി സർക്കാരിന്റെ ആ ശ്രമം, അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ അതിൽ നിന്ന് പിന്തിരിയുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ശക്തമായ ട്രാക്ടർ മാർച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഇപ്പോൾ കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കായത്ത് ഇതിൽ പ്രതികരിക്കുകയും ഉണ്ടായി. അതായത് ദില്ലിയിലേക്കുള്ള റോഡുകളിൽ ട്രാക്ടർ നിറയ്ക്കുമെന്നും കർഷകരെ സർക്കാർ പ്രസക്തമായ ഒരു കാര്യം, ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമല്ലാത്ത സംഘടനകളെ കൂടി ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കും എന്നാണ് ഈ നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ നേരത്തെ ജിൽബി പറഞ്ഞതുപോലെ തന്നെ പ്രക്ഷോഭം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഇതിൽ മാത്രം ഈ സംയുക്ത കിസാൻ മോർച്ചയല്ല, പുറത്തുനിന്നുള്ള സംഘടനകൾ കൂടി സമരത്തിന്റെ ഭാഗമാകുന്നു. ഇന്ന് ചർച്ചകൾ നടക്കുന്നു, സമിതി രൂപീകരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും സിജു, അതായത് സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമല്ലാത്ത സംഘടനകളെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനായിട്ട് കമ്മിറ്റി രൂപീകരിച്ച്, ഏകദേശം ആറംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് രാകേഷ് ടിക്കായത്ത് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഇതിന്റെ ആദ്യഘട്ട ചർച്ചകളൊക്കെ ചണ്ഡീഗഡിൽ നടന്നു. എന്തായാലും ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ ഈ ദില്ലി ചലോ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ 29-ന് അവർ യോഗം ചേർന്ന് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കർഷക സമരം, അതായത് എത്രത്തോളം മോദി സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം അവർ കരുത്താർജിക്കുന്നു, തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ കർഷക സമരം. ഈ ട്രാക്ടർ മാർച്ചിനെ എങ്ങനെ നേരിടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? സിജു, ഇപ്പോൾ ഈ ട്രാക്ടറുകളുമായിട്ട് ഇത്തരത്തിൽ ഇപ്പോൾ കർഷകർ മുമ്പോട്ട് വന്ന സാഹചര്യത്തിൽ കേന്ദ്രം ഇപ്പോൾ സമ്മർദ്ദത്തിലായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ ഈ കർഷക സമരം തുടങ്ങിയപ്പോൾ തന്നെ അനുനയ നീക്കങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വന്നിരുന്നു. പിന്നെയും അവർ ഈ ചർച്ചകൾ നടത്താം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ തന്നെ ഇനിയും ഒരു അനുനയ നീക്കവുമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും വിധേന ഈ സമരത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അടിച്ചമർത്തുക എന്ന കാര്യങ്ങളായിരിക്കും കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെക്കുക എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ട്രാക്ടർ മാർച്ച് നടക്കുകയാണ്. പ്രധാനമായിട്ടും യു പി ജേവറിലും ഗ്രേറ്റർ നോയിഡയിലും യമുന എക്സ്പ്രസ് വേയിലുമാണ് ഇത്തരത്തിൽ ഇപ്പോൾ നിരവധി ട്രാക്ടറുകളുമായിട്ട് ഇപ്പോൾ കർഷകർ പ്രതിഷേധിക്കുന്നത്. സിജു, ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്. സംയുക്ത കിസാൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ട്രാക്ടർ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. അതായത് ഹരിയാനയിലും അത് ദില്ലി അതിർത്തിയിലും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള ട്രാക്ടർ മാർച്ച്. ഒപ്പം തന്നെ സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമല്ലാത്ത സംഘടനകൾ കൂടി പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കാനാണ് ഇപ്പോൾ പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് ജിൽബി നൽകിയത്.